ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡിന്റെ തരംഗങ്ങൾ ഒരുവിധം അവസാനിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. ഇവിടെ സാധാരണ ബിസിനസ്സും സ്കൂളുടെ കുട്ടികളുടെ ജീവിതവും എല്ലാം സാധാരണ പോലെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഉൾപ്പെടെ മാറ്റുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇപ്പോഴത്തെ പലപ്പോഴായിട്ട് വിദേശത്ത് നിന്നും വാർത്തകൾ വരുന്നത്. ഹോങ്കോങ്ങിൽ വലിയ തോതിൽ കോവിഡ് തരംഗം പടർന്നു പിടിക്കുന്നു. ചൈനയിൽ ലോക്ക്ഡൌൺ വരുന്നു. അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലുമെല്ലാം കോവിഡ് കുത്തനെ വർദ്ധിക്കുന്നു. അവിടെ പലയിടത്തും ലോക്ക്ഡൌണിനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, വീണ്ടും ഇവിടെ കോവിഡിൻ്റെ തരംഗം ഉണ്ടാകുമോ? ഏതാണ് ഇപ്പോഴത്തെ വൈറസ് പടർന്നു പിടിക്കുന്നത്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇത് ഗുരുതരമാണോ? മരണം സംഭവിക്കുന്നു എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ തരംഗം എന്താണെന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് നമ്മുടെ നാട്ടിൽ വരുമോ, വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചും ഞാനിപ്പോൾ വിശദമാക്കാം. നിങ്ങൾക്കറിയാമല്ലോ, കോവിഡിന് ഉണ്ടാകുന്ന ജനിതക മാറ്റം അനുസരിച്ച് പലതരത്തിലുള്ള രൂപഭേദവും ലക്ഷണ വ്യത്യാസവും എല്ലാം ഈ കോവിഡിനുണ്ടാകുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷത്തിലുണ്ടായ ഡെൽറ്റ തരംഗമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒമിക്രോൺ നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു സൗത്ത് ആഫ്രിക്കയിലാണ് നവംബർ അവസാനത്തോടുകൂടി ഇതുണ്ടായി. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമായിട്ടുള്ള തോന്നൽ വന്നുപോയി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും വ്യാപകമായിട്ട് വന്നുപോയി. ഇതിന് പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു ലക്ഷണം. ഇത് ബാധിച്ച് ഗുരുതരമായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇതിന് ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന ഒരു സാഹചര്യം വരാറില്ല. എന്നാൽ ഇപ്പോൾ ഈ അമേരിക്കയിലും ജർമ്മനിയിലും എല്ലാം പടർന്നു പിടിക്കുന്ന ഈ കോവിഡ് എന്ന് പറയുന്നത് ഈ ഒമിക്രോൺ തരംഗത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. അതായത് നവംബറിൽ ഒമിക്രോൺ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇതിന് മൂന്ന് വേരിയൻ്റ്, ഒരേ സമയത്ത് തന്നെ മൂന്ന് വേരിയൻ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുകയുണ്ടായി. ഒന്ന് രണ്ടാമത്തത് BA.2, മൂന്നാമത്തത് BA.3. BA.1 ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ പോലുള്ള, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും എല്ലാം തന്നെ വ്യാപകമായിട്ട് വന്നുപോയത് ഈ BA.1 എന്ന് പറയുന്ന ഈ ഒമിക്രോണിന്റെ വേരിയന്റ് ആണ്. ഈ ഒമിക്രോണിന്റെ BA.1 തരംഗത്തിനാണ് ഏകദേശം 20 ജനിതക മാറ്റം വന്ന ഈ വൈറസ്, ഒമിക്രോൺ വൈറസ് ഉള്ളത്. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെല്ലാം തന്നെ വലിയ ലക്ഷണങ്ങളില്ലാതെ വന്നുപോയത് BA.1 ആണ്. 20 ജനിതക മാറ്റം സംഭവിച്ച ഈ BA.1 ഒമിക്രോൺ വൈറസ് ആണ് നമ്മുടെ ഇന്ത്യയിലും ഏഷ്യയിലെ ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും എല്ലാം തന്നെ വന്നങ്ങ് മാറിയത്. അതായത് ചെറിയൊരു ജലദോഷം പോലെ വന്നുപോയി. അതിൻ്റെ ഒരു ആൻറ്റിബോഡീസ് ആണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും ശരീരത്തിലുള്ളത്. ഈ BA.2 എന്ന് പറയുന്ന വേരിയൻറ്റിനകത്ത് ഏകദേശം 27 ജനിതക മാറ്റം വന്ന ഒമിക്രോൺ വൈറസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏഷ്യയിലെ തന്നെ നേപ്പാള്, ഫിലിപ്പൈൻസ് പോലുള്ള ചില രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തത്. ഇന്ത്യയിൽ വളരെ തുച്ഛമായിട്ടുള്ള കേസുകൾ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. ഈ BA.2 വൈറസിനാണ് 27 മ്യൂട്ടേഷൻ ഉണ്ട്. ഇതാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഹോങ്കോങ്ങിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ BA.2 എന്ന് പറയുന്ന ഒമിക്രോൺ വേരിയൻ്റ് ആണ്. BA.3 എന്ന് പറയുന്ന വേരിയൻറ്റിനകത്ത് ഏകദേശം 13 ജനിതക മാറ്റം വന്നിട്ടുണ്ട്. ഇത് ലോകമെമ്പാടും തന്നെ വളരെ കുറച്ച് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. കാര്യമായിട്ട് കേസുകൾ പറയാനില്ല. ഒമിക്രോൺ 1 BA.1 ആണ് ഏറ്റവും കൂടുതലായിട്ട് വന്നതും നമ്മുടെ രാജ്യത്തെല്ലാം തന്നെ വളരെ കോമൺ ആയിട്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജലദോഷമോ തൊണ്ടവേദനയോ ചുമയോ എല്ലാം വരുന്ന ആൾക്കാർക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ BA.1 എന്ന് പറയുന്ന ഒമിക്രോൺ വേരിയന്റ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമേരിക്കയില്, ഫിൻലൻഡില്, നെതർലൻഡ്സിലെല്ലാം തന്നെ ഈ BA.2 വൈറസ് വ്യാപകമായി കൂടുകയും അവിടെ എല്ലാം ഒമിക്രോൺ വല്ലാണ്ട് വ്യാപിക്കുകയും ഡെയിലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒമിക്രോൺ BA.1 ഒമിക്രോൺ BA.2 ചില വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇതിന് രണ്ടിനും വ്യാപകമായി പടരാനുള്ള ശേഷി ഉണ്ടെങ്കിലും ഈ ഒമിക്രോൺ 2 BA.2 വൈറസിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഈ നമ്മുടെ നാട്ടിൽ നേരത്തെ വന്ന ഒമിക്രോണിനേക്കാൾ കുറച്ചുകൂടി, കറക്റ്റായിട്ട് പറഞ്ഞാൽ 1.5 വേഗത്തിൽ കൂടുതലായിട്ട് പടരാനുള്ള ഒരു ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ BA.2 വൈറസിനെ നമ്മുടെ അഞ്ചാംപനി ഉണ്ടാക്കുന്ന വൈറസില്ലേ, മീസിൽസ്, അഞ്ചാംപനി, മണ്ണൻ എന്നൊക്കെ പറയത്തില്ലേ, ആ അസുഖം ഉണ്ടാക്കുന്ന വൈറസുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന, നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഈ ഒമിക്രോൺ BA.1 ഒരാളിൽ നിന്നും ഒരേ സമയം 8 പടരാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ BA.2 വൈറസിന് ഒരേ സമയം 12 റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ശേഷിയുണ്ട്. പക്ഷേ ഇത് മാരകമാകാനുള്ള ശേഷി വളരെ കുറവാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോങ്കോങ്ങിൽ
ഉണ്ടായിട്ടുള്ള ഒരു രോഗത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 10 ലക്ഷം പേരെ ബാധിച്ചാൽ ഒരാൾ മാത്രമാണ് അതിനകത്ത് മരണപ്പെടുന്നത്. അതായത് ആശുപത്രിയിലേക്ക് എത്തുകയും ഗുരുതരമാകുകയും ചെയ്യുന്ന രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഇത് യാതൊരു തരത്തിലും ശല്യം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ പോകുന്നില്ല. ഗുരുതരമാകുന്ന രോഗികളും മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളവർ മാത്രമാണ്. ഇവർക്ക് വാക്സിൻ എടുത്തിരുന്നാലോ അല്ലെങ്കിൽ നേരത്തെ ഈ കോവിഡ് വൈറസ് വന്നുപോയവരിലോ ഇത് ഗുരുതരമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ BA2 വൈറസിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഇപ്പോൾ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒമിക്രോൺ BA2 വൈറസിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന്. നമുക്ക് കഴിഞ്ഞ 2 മാസത്തിൽ കേരളത്തിൽ വന്ന ഈ ഒമിക്രോണിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. ജലദോഷം, തൊണ്ടവേദന, നടുവേദന, തലവേദന, അതിശക്തമായ ക്ഷീണം, മണം പോകത്തില്ല, രുചി പോകത്തില്ല, രക്തത്തിൽ ഓക്സിജന്റെ പ്രശ്നം വരത്തില്ല. ഇതായിരുന്നു നമുക്ക് ഈ BA1 ഒമിക്രോൺ വൈറസിന്റെ ലക്ഷണം. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതായത് നെതർലൻഡ്സില്, ഫിൻലൻഡില്, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം, അതായത് BA2 ലക്ഷണം എന്ന് പറയുന്നത് ഇതേപോലെ ജലദോഷം, തൊണ്ടവേദന, നടുവേദന, പനി പോലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷേ ഒമിക്രോണുമായി, അതായത് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട BA1 BA2 വ്യത്യാസം, BA2 വന്ന് ഗുരുതരമാകുന്ന ആൾക്കാരിൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നുണ്ട്, രക്തത്തിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തത്, ഈ BA2 വൈറസ് ബാധിക്കുന്നവർക്ക് രുചി നഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ഇവർക്ക് മണം പോകുന്നില്ല. പണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ കോവിഡിന്റെ 1-ാം തരംഗത്തിലും 2-ാം തരംഗത്തിലും ഡെൽറ്റ എല്ലാം വന്ന സമയത്ത് ആൾക്കാർക്ക് മണവും രുചിയും എല്ലാം ഒരേപോലെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം ഒമിക്രോണിൽ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന BA2 വൈറസിനകത്ത് രുചി പോകുന്നുണ്ട്, മണം പോകുന്നില്ല, മണം അതുപോലെ തന്നെ നിൽക്കുന്നു. ഈ ലക്ഷണങ്ങൾ മാത്രമാണ് ഈ ഒമിക്രോൺ BA2 കാണുന്നത്. ഇനി അടുത്ത $1 million ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഇത് വരുമോ, നമ്മളെ ഇത് ബാധിച്ചാൽ ഗുരുതരമാകുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഈ വൈറസിൻ്റെ 1-ാം തരംഗവും പിന്നെ ഡെൽറ്റ തരംഗവും അത് കഴിഞ്ഞ് ഒമിക്രോൺ തരംഗവും വന്ന് വ്യാപകമായിട്ട് പോയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഈ വൈറസിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. രണ്ടാമത്തത്, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടത്തപ്പെട്ട രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒന്ന് വൈറസ് കൊണ്ട് കിട്ടിയ ഒരു ഇമ്മ്യൂണിറ്റി, ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ട്. രണ്ടാമത്, ഈ വാക്സിനേഷൻ എടുത്ത് കിട്ടിയ ഒരു ആൻറ്റിബോഡി ഉണ്ട്. അതായത് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. മാത്രമല്ല ഈ ഒമിക്രോൺ തരംഗം കേരളത്തിൽ വന്നു പോയിട്ട് 2 മാസമാകുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ബാധിക്കപ്പെട്ടതിൽ 99% പേർക്കും അടുത്ത ഒരു 4 മാസം വരെ നമ്മുടെ ഒക്കെ ശരീരത്തിൽ ഈ ആൻറ്റിബോഡി വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കോവിഡിൻ്റെ ഈ BA2 വൈറസ് നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നാലും വളരെ ചെറിയ ജലദോഷം പോലെ ഓൾറെഡി ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാനാണ് സാധ്യത, പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെയും ഒരുപക്ഷെ കേരളത്തിലും എല്ലാം തന്നെ ഈ BA2 വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകും. കാരണം ഒമിക്രോൺ BA1 ഇതിന് കുറച്ചുകൂടെ വ്യാപനശേഷിയുണ്ട്, ഓൾറെഡി ഇവിടെയൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളൊന്നും വന്നുപോയാലും അറിയത്ത് പോലുമില്ല ഈ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യം വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് ഈ June-July സമയത്തേക്ക് ഈ കോവിഡിൻ്റെ അടുത്തൊരു തരംഗം വരാനുള്ള, 4-ാം തരംഗം വരാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കടുത്ത ഈ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ക്ലൈമറ്റ് വേരിയേഷനിൽ വളരെ കോമൺ ആയിട്ട് ജലദോഷം, ചുമ പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഒരു ജലദോഷവും ചുമയും വന്നിരുന്നാലും അതിനകത്ത് ഭൂരിപക്ഷം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ കോവിഡിൻ്റെ ഒമിക്രോൺ വൈറസുകൾ തന്നെയാവാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു ഈ ജലദോഷപ്പനി പോലെ വ്യാപകമായിട്ട് ഒരു 1.5 മാസം ഒരു കോവിഡിൻ്റെ ഒരു 4-ാം തരംഗം വന്നു പോകും. ആർക്കും വളരെ ഗുരുതരമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കോവിഡിൻ്റെ ഈ ഏറ്റവും പുതിയ വകഭേദം എന്താണെന്നും ഇവ നേരത്തെ തന്നെ അവിടെ, അതായത് ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. വാർത്തകളിൽ ഇനി എന്തെങ്കിലും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിരുന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.